ദി സൈലന്റ് കു എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഇന്ന് വല്ലാത്ത പുസ്തകങ്ങളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജോസി ജോസഫ് എഴുതിയ പുസ്തകമാണ് ദി സൈലന്റ് കു ഇത് സൈലൻ്റ് കു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശബ്ദമായ കു ഒ യു പി കുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഭരണത്തിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അതാണ് സൈലന്റ് കു എന്ന് പറയുന്നത് അപ്പം ഹിസ്റ്ററി ഓഫ് ഇന്ത്യസ് ഡീപ് സ്റ്റേറ്റ് അതാണ് പുസ്തകത്തിൻ്റെ പുസ്തകത്തിൻ്റെ വിശേഷം അതുമാത്രമല്ല ജോസി ജോസഫ് എഴുതിയ പുസ്തകമാണ് ജോസി ജോസഫിൻ്റെ മുൻപുള്ള പുസ്തകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് ദ ഹിഡൻ ബിസിനസ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ അതായത് ഭാരതത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒളിഞ്ഞുകിടക്കുന്ന അല്ലെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന വാണിജ്യം അല്ലെങ്കിൽ ബിസിനസ് ആസ്പെക്ട്സ് അതാണ് ആദ്യത്തെ പുസ്തകം എ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പുസ്തകമാണ് ഈ സൈലൻറ് കൂ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പുസ്തകം ഇട്ടിട്ട് ഞാൻ പറഞ്ഞത് നല്ല പുസ്തകമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരാളുടെ ചോദിച്ചു ഇത് ബി ജെ പിക്ക് എതിരെയാണോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് എതിരെയാണോ കോൺഗ്രസ്സിനെതിരെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണോ അങ്ങനെ ഒന്നിനെതിരെയല്ല അത് ജനാധിപത്യത്തിൻ്റെ കൂടെ ഉള്ളൊരു പുസ്തകമാണ് അപ്പം നമുക്ക് എന്തുണ്ടെങ്കിലും എതിരെ നിന്നാലേ ജനാധിപത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയിലാണോ പേ നമ്മൾ ജനാധിപത്യത്തിന് നിൽക്കുമ്പോൾ നമ്മൾ എവിടെയായിട്ടാണെങ്കിലും ജനാധിപത്യത്തിന് ഇഫ് യു ആർ വിത്ത് ഡെമോക്രസി സം ടൈംസ് യു ഹാവ് ടു ബി എഗെയിൻസ്റ്റ് സംവൺ ഓർ ദ അതർ ആരെങ്കിലുമൊക്കെ എതിരായിട്ട് നിൽക്കേണ്ടി വരും ചിലപ്പം ജനാധിപത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ട് ഡെമോക്രസീൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്നു കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമല്ലേ ജനാധിപത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ഹാവ് ടു ബി എഗെയിൻസ്റ്റ് എഗെയിൻസ്റ്റ് സമൺ ഡിഫിക്കൽ ഡിഫിക്കൽ പൊസിഷൻ അല്ലേ ജോസി ജോസഫ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിന് ഒരു ഒരു ത്രില്ലർ സ്വഭാവമുണ്ട് ഏഹ് ഒരു ത്രില്ലർ പുസ്തകമൊക്കെ വായിക്കുന്ന പോലെയാണ് അതിൻ്റെ അതിൻ്റെ പോക്ക് അതായത് ജോസിയുടെ കുറെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് മീറ്റ് ചെയ്ത കണ്ട ആൾക്കാർ അങ്ങനെ അവരുടെ ജീവിതം അതായത് ഒരു കുറ്റവും നമ്മളുടെ ഒരു ഒരു രണ്ട് മിലിറ്ററി ഉണ്ട് നമ്മളുടെ ഒരു സെക്യൂരിറ്റി അപ്പാരറ്റസ് മിലിറ്ററിൻ്റെ ഉണ്ട് പിന്നെ പോലീസിൻ്റെ ഒരു മെഷിനറി ഉണ്ട് അല്ലേ അപ്പം ഈ രണ്ട് മെഷീനറികൾ എങ്ങനെയാണ് ആൾക്കാർ നോക്കി കാണുന്നത് എന്നുള്ളത് അപ്പം അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ ആ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പലപ്പോഴും ഈ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പോലീസ് സിസ്റ്റം ഇത് ഈ ഗബ്ബർ സിംഗ് ഷോലെ സിനിമ ഇട്ടിട്ടുണ്ടോ ഷോലെ സിനിമയിലുള്ളമായിട്ടുള്ളൊരു ഒരു ഒരു ഫീലിംഗ് ആണ് അതായത് ഇപ്പൊ നമ്മൾ ഈ സെക്യൂരിറ്റി അപ്പാരറ്റസിന്റെ ഭാഗമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവം അതായത് ഈ ഷോലെ സിനിമയിൽ ഗബ്ബർ സിംഗ് പറയുന്നുണ്ട് ഗബ്ബർ സിംഗ് വെല്ലനാണല്ലോ ഗബ്ബർ സിംഗ് പറയുന്നുണ്ട് ഈ കുട്ടികൾ ഉറങ്ങിയില്ലെങ്കിൽ രാത്രി അമ്മ കുട്ടികളോട് പറയിച്ച് വേഗം ഉറങ്ങിക്കോ അല്ലെ ഭക്ഷണം കഴിച്ച മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഗബ്ബറായുക എന്ന് ഗബ്ബർ വരുന്നത് അപ്പം ഈ ഗബ്ബർ സിംഗിൻ്റെ പോലെയാണ് ഈ പോലീസിനെയും ഇ ഡി ഇങ്ങനത്തെ സംഭവങ്ങളെയൊക്കെ അതായത് രാഷ്ട്രീയക്കാർ ആൾക്കാരൊക്കെ ഉപയോഗിക്കുക തന്നെയാണ് ജദ്യ നൽകേണ്ട നമ്മൾ ഇ ഡിനെ വിടുന്നുണ്ട് ഏഹ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും അല്ലേ അപ്പം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ പേടിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും ഒക്കെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിക് ഐ തിക് ദർസ് എ പ്രോബ്ലം അല്ലെ ജനാധിപത്യപരമായിട്ടുള്ള അല്ലെ ഒരു ജനാധിപത്യത്തിൽ ആ ജനാധിപത്യത്തിനെ സംരക്ഷിക്കേണ്ട പോലീസ് അപ്പാരറ്റസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്പാരറ്റസ് മിലിട്ടറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് നൽകി അപ്പൊ ഈ പുസ്തകം ഒന്നിനു നിങ്ങൾ ജനാധിപത്യത്തിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിൽ പറയുന്നത് ഈ ഇപ്പോ എന്നോടൊരാൾ ചോദിച്ചല്ലേ ബി ജെ പിന്റെ കൂടെ ബി ജെ പിക്ക് എതിരെയാണ് പുസ്തകം എന്നത് അത് ഈ ബി ജെ പി കാലഘട്ടത്തിൽ മാത്രം തുടങ്ങിയതല്ല ഈ ഗബ്ബർ ആയക എന്നുള്ള മാതിരി പോലീസിനെ കാണിച്ചിട്ടും ഇൻകം ടാക്സിനെ കാണിച്ചിട്ടും പവറിലുള്ള ആൾക്കാർ നമ്മൾക്ക് പവർ വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ അത് സംസാരിക്കാൻ ഏതോ കാലത്ത് സിനിമയിലൊക്കെ ഏതോ കാലം തൊട്ടുണ്ട് അല്ലേ അപ്പൊ ഇന്നൊന്നിനും തുടങ്ങിയ സംഭവം അല്ലെങ്കിൽ ഇതല്ല പക്ഷേ വളരെ എവിഡൻറ് ആയിട്ട് ഇന്ന് കൂടുതൽ കൺട്രോളോട് കൂടിയിട്ട് ഈ അപ്പാരറ്റസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് എവിടെയാണ് ജനാധിപത്യം എന്നുള്ളൊരു ചോദ്യമുണ്ട് നിങ്ങൾ പുസ്തകം വായിക്കണം കാരണം ഐ തിങ്ക് ഇറ്റ്സ് ഇറ്റ്സ് എ വളരെ ഫെയർ ആയിട്ട് കാരണം പ്രത്യേകിച്ചൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലൊന്നും ഇല്ലാണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം വേണമെന്ന് വിചാരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എഴുതിയ പുസ്തകം എന്നുള്ള രീതിയിൽ ഐ തിങ്ക് ഐ തിങ്ക് ഒരു വല്ലാത്ത പുസ്തകം തന്നെയാണ് നിങ്ങളൊന്ന് അത് മലയാളത്തിൽ വരാൻ സാധ്യത ഉണ്ട് പഠിത്തന്നെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിന് മുമ്പേ ഇംഗ്ലീഷിൽ ഞാനൊരു ഇവിടെ വല്ലാത്ത പുസ്തകങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു ഈ വർഷമാണ് പുസ്തകം റിലീസ് ചെയ്തിട്ടുള്ളത് അത് മലയാളത്തിൽ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് വായിക്കുക അല്ലെങ്കിൽ അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കിട്ടി കഴിഞ്ഞ ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് വരുമ്പോൾ ഞാൻ ചാനലിൽ അറിയിക്കാം അതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ അടിയിൽ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം പക്ഷെ ഇപ്പം ഞാൻ വേണമെങ്കിൽ ഐ ക്യാൻ ഗിവ് യു ഐ ക്യാൻ പുട്ട് ദ ലിങ്ക് ഫോർ ദ ഫോർ ദ ഇംഗ്ലീഷ് ബുക്ക് അത് എടുക്കുക വായിക്കുക അത് വായിക്കുക മാത്രമല്ല അത് വായിക്കുകയും ചർച്ച ചെയ്യുകയും വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ ഫോർ ഡെമോക്രസി ഇൻ ആർ നേഷൻ അപ്പോൾ അതാണ് ഇന്നത്തെ വല്ലാത്ത പുസ്തകങ്ങൾ അധികം ഞാൻ അതിനെപ്പറ്റി പുസ്തകത്തിൻ്റെ ഉള്ളിൽ എന്താ എന്നുള്ളതൊന്നും ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല കാരണം ഞാനൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകം വായിച്ചപ്പോൾ ഫ്രം എ റീഡേഴ്സ് എക്സ്പീരിയൻസ് പേഴ്സ്പെക്റ്റീവ് ഇറ്റ് ഈസ് വെരി സ്കെയറി അല്പം പേടിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് അതേപോലെ തന്നെ ത്രില്ലർ സ്വഭാവമുണ്ട് നമ്മളിതിങ്ങനെ വായിച്ച് വായിച്ചിട്ട് പിന്നെയാണ് നമുക്ക് പെട്ടെന്ന് ബോധത ഉണ്ടാകുന്നത് പക്ഷേ ഇതൊക്കെ ശരിക്കുള്ളതാണല്ലോ എന്നുള്ളത് കാരണം നമ്മളൊരു നോവല് വായിക്കുകയാണ് ഒരു ത്രില്ലർ സിനിമ കാണാൻ ഒരു ഹൊറർ സിനിമയൊക്കെ കാണുകയാണെങ്കിൽ അല്ല അതൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ് ശരിക്കുള്ളതല്ലോ എന്നുള്ളത് നമുക്ക് തോന്നും അല്ലേ പക്ഷേ ഈ പുസ്തകത്തിൽ നമ്മൾ ഇടയ്ക്ക് നമ്മൾ തോന്നിപ്പോകും ഇത് ശരിക്കാണോ എന്നുള്ളത് കാരണം അതിലെ അതിലെ നറേറ്റീവൊക്കെ നമ്മൾ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ശരിക്കുള്ളതാണോ എന്നുള്ളത് അപ്പോൾ കുറച്ച് ഇടയ്ക്കെങ്കിലും നമുക്കിത് റിയാലിറ്റി അല്ല എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും കാരണം എന്താ വെച്ചാൽ അത്രയും ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു ബിലീവ് എന്നുള്ള രീതിയിലാണ് ആൻഡ് അതാണ് ആ പുസ്തകത്തിൻ്റെ ഇമ്പോർട്ടൻസും കാരണം നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അത് കേൾക്കുമ്പോൾ ആ ടി വിയിൽ കാണുമ്പോൾ നമുക്കത് റിയലായിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർ അനുഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ഡിലേ ഉണ്ടാവും അങ്ങനെ ഒരു ഡിലേ ഉണ്ടാവാൻ കാരണം ചിലപ്പോൾ നമ്മൾ കൂടുതലും അൺറിയൽ ആയിട്ടുള്ള റിയാലിറ്റിയിൽ നിന്നും ദൂരെ നിന്നുകൊണ്ടാണ് ചിലപ്പം നമ്മളെ സമൂഹത്തിനെ നോക്കി കാണുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കാൽ മതി സോ ഐ തിങ്ക് എനിക്ക് എനിക്ക് ആ പുസ്തകം വായിക്കുന്ന സമയത്ത് ഐ വാസ് ഗോയിങ് ത്രൂ എ ലോഡ് ഓഫ് ഒരു കുറേ കാര്യങ്ങൾ മനസ്സുകൂടെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും വായിക്കാം ദി സൈലൻ്റ് കൂ ബൈ ജോസി ജോസഫ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ പോഡ്കാസ്റ്റ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഹെറോൺ ടു പഹയൻ മീഡിയ മലയാളം പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള പെൻ പോസിറ്റീവ് ഔട്ട് ക്ലാസ് നവനയനേക